നമസ്കാരം, ഞാൻ ഡോക്ടർ സായി കുമാർ, കൺസൾട്ടൻറ്റ് മെഡിക്കൽ ഓങ്കോളജിസ്റ്റ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മെഡിക്കൽ ഓങ്കോളജി, മെഡിട്രീന ഹോസ്പിറ്റൽ, കൊല്ലം. ക്യാൻസർ രോഗികൾക്കായിട്ടുള്ള വിവിധതരം ശസ്ത്രക്രിയകൾ മെഡിട്രീന ഹോസ്പിറ്റലിൽ പണ്ട് മുതലേ നടന്നു വരുന്നുണ്ട്. ഇപ്പോൾ ക്യാൻസർ രോഗികൾക്ക് സമഗ്ര ചികിത്സ എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് മെഡിക്കൽ ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. പല കാരണങ്ങൾ കൊണ്ട് ജനിതഘടനയിൽ മാറ്റം സംഭവിക്കുന്ന കോശങ്ങൾ നിയന്ത്രണമില്ലാതെ വികസിച്ച് ഉത്ഭവിക്കുന്ന അവയവത്തെ ബാധിച്ചുകൊണ്ട് തുടർന്ന് മറ്റവയവങ്ങളിലേക്കും ബാധിച്ച് മരണകാരണം വരെ സംഭവിക്കാവുന്ന ജനിതഘടനയെ ബാധിക്കുന്ന രോഗമാണ് ക്യാൻസർ. ക്യാൻസർ കോശങ്ങൾ പലപ്പോഴും വളരെ സ്മാർട്ടും ഇൻ്റലിജൻറ്റുമാണ്. കാരണം നമ്മുടെ തന്നെ ശരീരത്തിൽ ഉത്ഭവിച്ച് നമ്മുടെ ശരീരത്തിനെതിരെ പ്രവർത്തിച്ച് നമ്മളെ തന്നെ നശിപ്പിക്കാൻ ശേഷിയുള്ളവയാണ് ഈ കോശങ്ങൾ. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇവയുടെ ചികിത്സയ്ക്ക് സമഗ്രവും ശക്തവുമായ ചികിത്സ മിക്കപ്പോഴും ആവശ്യമായി വരാറുണ്ട്. കീമോതെറാപ്പി, റേഡിയേഷൻ ചികിത്സ, സർജറി എന്നിവയാണ് ക്യാൻസർ ചികിത്സയുടെ മൂന്ന് പ്രധാനപ്പെട്ട ചികിത്സാ രീതികൾ. ഇതുകൂടാതെ ഇമ്മ്യൂണോതെറാപ്പി, ടാർഗറ്റഡ് തെറാപ്പി, ഹോർമോണൽ തെറാപ്പി തുടങ്ങിയ പുതിയ ചികിത്സാ രീതികളും ഇപ്പോൾ ലഭ്യമാണ്. മെഡിക്കൽ ഓങ്കോളജി വിഭാഗത്തിൽ കീമോതെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി അഥവാ രോഗപ്രതിരോധ ശേഷിയെ ഉത്തേജിപ്പിച്ചുകൊണ്ടുള്ള ചികിത്സ, ടാർഗറ്റഡ് തെറാപ്പി അഥവാ ജനിതക സ്വഭാവത്തെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ചികിത്സ, ഹോർമോണൽ ചികിത്സ തുടങ്ങിയ സേവനങ്ങൾ നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. കീമോതെറാപ്പി എന്നത് ശക്തമായ മരുന്നുകളാണ്. ഗുളിക രൂപത്തിലോ രക്തത്തിലൂടെ കൊടുക്കുന്ന ഇഞ്ചക്ഷൻ രൂപത്തിലോ തൊലിപ്പുറത്ത് പുരട്ടുന്ന ക്രീമിൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ ട്യൂമർ മുഴകളിലേക്ക് നേരിട്ട് കുത്തിവയ്ക്കാൻ പറ്റുന്ന ഇഞ്ചക്ഷൻ രൂപത്തിലോ ഇവ ലഭ്യമാണ്. കീമോതെറാപ്പി കൊടുക്കുന്നതിലൂടെ നിയന്ത്രണമില്ലാതെ വികസിക്കുന്ന കോശങ്ങൾ നശിക്കുകയും അതുവഴി പലപ്പോഴും ക്യാൻസർ രോഗത്തെ പൂർണ്ണമായിട്ട് ഭേദമാക്കാനും ചിലപ്പോൾ മുഴകളുടെ സൈസ് കുറച്ചുകൊണ്ട് തുടർന്നുള്ള റേഡിയേഷൻ ചികിത്സയും സർജറിയും സുഗമമാക്കാനും സാധിക്കുന്നതാണ്. മറ്റു ചിലപ്പോൾ സർജറി കഴിഞ്ഞ് ശരീരത്തിൽ അവശേഷിക്കുന്ന സൂക്ഷ്മ കോശങ്ങളെ നശിപ്പിക്കാനും കീമോതെറാപ്പി ഉപകാരപ്രദമാണ്. ഇതല്ലാതെ നാലാമത്തെ സ്റ്റേജ് അഥവാ മറ്റവയവങ്ങളിലേക്ക് ബാധിച്ച രോഗികൾക്ക് ട്യൂമറിൻ്റെ സൈസ് കുറച്ചുകൊണ്ട് അവരുടെ സിംറ്റംസ് അഥവാ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അതിലൂടെ അവരുടെ ജീവിത ദൈർഘ്യം വർദ്ധിപ്പിക്കാനും ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും കീമോതെറാപ്പിയിലൂടെ സാധിക്കുന്നതാണ്. നാലാമത്തെ സ്റ്റേജിലെ രോഗികൾക്ക് കീമോതെറാപ്പി അല്ലാതെ ഇമ്മ്യൂണോതെറാപ്പി, ആൻറ്റിബോഡി ചികിത്സ, ടാർഗറ്റഡ് തെറാപ്പി, ഹോർമോണൽ ചികിത്സ എന്നിവയും ലഭ്യമാണ്. മെഡിക്കൽ ഓങ്കോളജി വിഭാഗത്തിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്ന സേവനങ്ങൾ താഴെ പറയുന്നവയാണ്. ഒന്ന്, കീമോതെറാപ്പി. എല്ലാ ക്യാൻസർ രോഗങ്ങൾക്കും എതിരെയുള്ള കീമോതെറാപ്പി സേവനങ്ങൾ ഇവിടെ ലഭ്യമാണ്. കീമോതെറാപ്പി കൂടാതെ ഇമ്മ്യൂണോതെറാപ്പി, ആൻറ്റിബോഡി ചികിത്സ, ഹോർമോണൽ ചികിത്സ, ടാർഗറ്റഡ് തെറാപ്പി എന്നിവയും ഇവിടെ ലഭ്യമാണ്. കീമോതെറാപ്പിയുടെ സൈഡ് എഫക്റ്റുകൾ, കോംപ്ലിക്കേഷനുകൾ പരിഹരിക്കാനുള്ള ചികിത്സ ഇവിടെ ലഭ്യമാണ്. അർബുദ രോഗികൾക്കുണ്ടാകുന്ന അർബുദം കാരണമുണ്ടാകുന്ന അത്യാഹിതങ്ങൾ പരിഹരിക്കാനുള്ള ചികിത്സ ഇവിടെ ലഭ്യമാണ്. കൂടാതെ സപ്പോർട്ടീവ് കെയർ സർവീസസ്, ഉദാഹരണത്തിന് കീമോതെറാപ്പി രോഗികൾക്കുണ്ടാകുന്ന വേദന പരിഹരിക്കാനുള്ള ചികിത്സ, കീമോതെറാപ്പി എടുക്കുമ്പോൾ ഇടയിലുണ്ടാകുന്ന കൗണ്ട് കുറഞ്ഞുണ്ടാകുന്ന പനി തുടങ്ങിയവ പരിഹരിക്കാനുള്ള ചികിത്സ, കീമോതെറാപ്പി രോഗികൾക്ക് വേണ്ടിയുള്ള കൗൺസിലിംഗ്, കീമോതെറാപ്പി രോഗികൾക്ക് വേണ്ടിയുള്ള ഡയറ്ററി അഡ്വൈസസ്, കൂടാതെ നാലാമത്തെ സ്റ്റേജ് രോഗികളിൽ വിവിധ ശരീരഭാഗങ്ങളിൽ കെട്ടുന്ന വെള്ളക്കെട്ടുകൾ മാറ്റുവാനുള്ള ചികിത്സ, കുത്തിയെടുക്കുവാനുള്ള ചികിത്സ ഇവിടെ ലഭ്യമാണ്. രക്താർബുദ നിശ്ചയിക്കാനുള്ള മജ്ജകുത്തിയുള്ള പരിശോധന, മറ്റു ക്യാൻസറുകൾ കണ്ടുപിടിക്കാനും അവയുടെ ചികിത്സ നിശ്ചയിക്കാനുമുള്ള മോളിക്കുലാർ ടെസ്റ്റുകളും ഇവിടെ ലഭ്യമാണ്. അപ്പോൾ ഇനി മുതൽ ക്യാൻസറിനെതിരെയുള്ള നിങ്ങളുടെ പോരാട്ടത്തിൽ ഓരോ ചുവടിലും മെഡിട്രീന ഹോസ്പിറ്റലും മെഡിക്കൽ ഓങ്കോളജി വിഭാഗവും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. നന്ദി.